ഹലോ സ്റ്റുഡൻസ്, സോ നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ വി ഹാവ് ഡിസ്കസ് ദ സ്പെക്ട്രം ഓഫ് എ മോളിക്യൂൾ ദാറ്റ് ഇസ് ബിഹേവിങ് ആസ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ബട്ട് ദിസ് റിയൽ മോളിക്യൂൾസ് ഡു നോട്ട് ഒബേ എക്സാക്ട്ലി ദ ലോസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ മൈക്രോവേവിൽ ഐഡിയലി റിജിഡ് ആണ് മോളിക്യൂൾ, ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഇസ് നോൺ റിജിഡ് എന്ന് പറയുന്നത് പോലെ റിയൽ മോളിക്യൂൾസ് ആർ ആക്ച്വലി അൺഹാർമോണിക് ഓസിലേറ്റർ. ഓൾദോ ദ ബോൺസ് ആർ ഇലാസ്റ്റിക്, ദ ആർ നോട്ട് സോ ഹോമോജിനസ് ടു ഒബേ അവർ ഹൂക്സ് ലോ. ഓക്കെ, അപ്പോൾ ഇഫ് ദ നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ഡിസ്റ്റൻസ് ഡയഗ്രാം വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പരാബോള ഒബേയിങ് ഹൂക്സ് ലോ. ഓക്കെ, പക്ഷേ ഇഫ് വി ആർ ഇൻക്രീസിങ് ദ ഇന്റർന്യൂക്ലിയർ സെപ്പറേഷൻ, നമ്മൾ മോളിക്യൂളിനെ കൂടുതൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇഫ് വി ആർ ഇൻക്രീസിങ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ദ മോളിക്യൂൾ വിൽ ഡിസോസിയേറ്റ് ഇൻ ടു ആറ്റംസ്. ഇപ്പം നമുക്ക് എ ബി എന്ന് പറയുന്ന രണ്ട് മോളിക്യൂളുണ്ട്, രണ്ട് ആറ്റംസ് ഉള്ളൊരു മോളിക്യൂളുണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ അത് ഈ പോയിന്റാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് ഹാർമോണിക് ആയാലും അൺഹാർമോണിക് ആയാലും ഈ ഡോട്ടഡ് ഹാർമോണിക്കും നമ്മുടെ സോളിഡ് ലൈന് അൺഹാർമോണിക്കുമാണ്. അപ്പോൾ ഒരു ഹാർമോണിക് ആയാലും അൺഹാർമോണിക് ആയാലും ഇക്വിലിബ്രിയം കേസിൽ നമ്മുടെ ഡിസ്റ്റൻസ്, ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ഇതാ ഇവിടെ 1 ആംഗ്സ്ട്രം ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ 1 ആംഗ്സ്ട്രത്തേക്കാൾ കൂടുതൽ നമ്മുടെ മോളിക്യൂളിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഓക്കെ, സോ വി ആർ ഇൻക്രീസിങ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു ഹാർമോണിക് ഓസിലേറ്റർ ബിഹേവ് ചെയ്യുന്നത് ഇതേപോലെയായിരിക്കും. പക്ഷേ നമ്മളൊരു അൺഹാർമോണിക് ഓസിലേറ്റർ പ്രാക്ടിക്കലി പറയുമ്പോൾ നമ്മൾ ഈ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂട്ടിക്കൂട്ടി പോയാൽ ഒരു പെർട്ടിക്കുലർ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ നമ്മുടെ മോളിക്യൂള് ഡിസോസിയേറ്റ് ചെയ്ത് രണ്ടായി മാറും. അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടിക്കൂട്ടിപ്പോയാൽ ഒരു പരിധി കഴിയുമ്പോൾ ആ ബോണ്ട് അവിടെ ബ്രേക്ക് ആവുകയും ആ മോളിക്യൂള് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ആറ്റംസായി ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഓൾദോ ഫോർ സ്മോൾ കംപ്രഷൻ ആൻഡ് എക്സ്റ്റെൻഷൻ ദ ബോണ്ട് മേ ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. നമ്മുടെ ബോണ്ട് ഇലാസ്റ്റിക് ആവുന്നതും ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നതും ഒക്കെ എവിടെയാണ്? ഫോർ സ്മോൾ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ഓക്കെ, കംപ്രഷനും എക്സ്റ്റെൻഷനും വളരെ കുറച്ച് എമൗണ്ടിൽ നടക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടക്കും. പക്ഷേ നമ്മൾ കംപ്രഷനും എക്സ്റ്റെൻഷനും ലാർജർ, നമ്മുടെ എക്സ്റ്റെൻഷൻ ലാർജർ ആംപ്ലിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ, അതായത് കൂടുതൽ കൂടുതൽ നമ്മൾ മോളിക്യൂളിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതായത് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും? സോ അതായത് ഏകദേശം 10% ഓഫ് ദ ബോണ്ട് ലെങ്ത്, നമ്മുടെ ഇക്വിലിബ്രിയം വാല്യൂവിനേക്കാൾ ഒരു 10% കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ മോളിക്യൂളിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോളിക്യൂൾ എന്ത് ചെയ്യും? അത് കോംപ്ലിക്കേറ്റഡ് ആയി ബിഹേവ് ചെയ്യുകയും അത് ബ്രേക്കായി രണ്ട് ആറ്റംസായി ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഹൂക്സ് ലോയും ഹാർമോണിസിറ്റിയും ഒക്കെ ഏത് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിനകത്താണ്? ഒരു 10% ബോണ്ട് ലെങ്തിൻ്റെ അകത്ത് മാത്രമേ ഈ പറയുന്ന സംഭവങ്ങൾ നടക്കൂ. അതിൽ കൂടുതലാകുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ബിഹേവ് ലൈക്ക് എ ഹാർമോണിക് ഓസിലേറ്റർ, ഇറ്റ് ബിഹേവ് ലൈക്ക് ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ. ക്ലിയർ? സോ ഹിയർ ദിസ് ഇസ് ദ എനർജി ലെവൽ എനർജി ഡയഗ്രാം ഓഫ് അൺഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള എനർജി ഡയഗ്രാം എന്ന് പറയുന്നത് ഈ സോളിഡ് ലൈൻ പോലെയാണ്. ഓക്കെ, മറ്റേത് ഹാർമോണിക് വാസ് എ ഹൈപ്പോതെറ്റിക്കൽ. ക്ലിയർ? സോ നെക്സ്റ്റ്, ഇങ്ങനെയുള്ള ഒരു എനർജി ലെവൽ ഡയഗ്രത്തിൻ്റെ എനർജിയുടെ ഇക്വേഷൻ ഇസ് നോട്ട് ദ ഇക്വേഷൻ ഡിറൈവ് ഫ്രം ഹൂക്സ് ലോ, ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ഡിറൈവ്ഡ് ബൈ PM മൂർസ് ആൻഡ് ദിസ് ഇസ് കോൾഡ് മൂർസ് ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ഡയഗ്രത്തിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത് മൂർസ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് മൂർസ് ഫങ്ഷൻ. ആൻഡ് ദ ഇക്വേഷൻ ഫോർ ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ ഇസ് ഇ ഇസ് ഇക്വൽ ടു ഡി ഇ ക്യു ഇൻറ്റു 1 - e^r ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഹിയർ ഡി ഇ ക്യു ഇസ് ദ ഇക്വിലിബ്രിയം, സോറി ഇറ്റ് ഈസ് ദ ഡിസോസിയേഷൻ എനർജി. ഈ ഡി ഇക്വിലിബ്രിയം ഇ ക്യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസോസിയേഷൻ എനർജി ഓഫ് ദ മോളിക്യൂൾ. ആൻഡ് ഹിയർ എ ഇസ് എ കോൺസ്റ്റൻറ്റ്,
REQ is the equilibrium distance and R is the internuclear distance. Okay, അപ്പോൾ ഒരു R എന്ന് പറയുന്ന ഒരു ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൽ ഒരു മോളിക്യൂളിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജിയുടെ ഇക്വേഷൻ ഡിസോസിയേഷൻ എനർജി ഇൻറ്റു വൺ മൈനസ് ഇ റേസ് ടു എ ഇൻറ്റു ആർ ഇ മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഹാർമോണിക് ആയിരുന്നപ്പോൾ എന്തായിരുന്നു? ഇറ്റ് വാസ് ഹാഫ് കെ ഇൻറ്റു ആർ ഇ മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് ബിക്കം ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ ദ എനർജി ഇക്വേഷൻ ഇസ് ഡിഫറെൻ്റ്. ക്ലിയർ? അപ്പോൾ ഇതേപോലെ എനർജി ഒബേ ചെയ്യുന്ന ഒരു മോളിക്യൂള് ബിഫോർ ഡിസോസിയേഷൻ, ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞില്ല, അത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോഴാണ് അതിനവിടെ ബ്രേക്കേജ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബ്രേക്കേജ് സംഭവിക്കുന്ന എനർജിയാണ് നമ്മൾ ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപ് അത് പരാബോളിക് പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഡീവിയേറ്റ് ചെയ്ത് പോയി ഒരു പെർട്ടിക്കുലർ സ്ഥലം എത്തുമ്പോൾ അവിടെ ഡിസോസിയേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒബേ ചെയ്യുന്ന ഒരു വൈബ്രേറ്റിംഗ് മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ എനർജീസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മറ്റത് പറഞ്ഞതുപോലെ തന്നെ ദിസ് ഈസ് ആക്ച്വലി ക്ലാസിക്കൽ ഇക്വേഷൻ. സോ യൂസിങ് ക്വാണ്ടം മെക്കാനിക്സ് ബൈ സോൾവിംഗ് ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വൈബ്രേഷണൽ എനർജി ലെവൽസ് ഓഫ് ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ ആൻഡ് ദി ഇക്വേഷൻ ഇസ് ഇ വി ഇസ് ഇക്വൽ ടു വി പ്ലസ് ഹാഫ് ന്യൂ ഒമേഗ ഇ ബാർ മൈനസ് വി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ ഒമേഗ ഇ ബാർ എക്സ് ഇ ബാർ എക്സ് ഇ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആയിരുന്നപ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ? ഇറ്റ് വാസ് ബിക്കോസ് നമ്മളിത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് എഴുതുന്നത്, സോ ഇറ്റ് വാസ് വി പ്ലസ് ഹാഫ് ഒമേഗ ബാർ ആൻഡ് ഇറ്റ് വാസ് ഒമേഗ ബാർ ഓസിലേഷൻ. ഓക്കെ, സോ ഹിയർ ഫോർ ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ ഇക്വേഷൻ ആസ് സെയിം, ബട്ട് വി ഹാവ് സം അഡീഷണൽ ടേം ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഒമേഗ ബാർ ഓസിലേഷൻ ഫ്രീക്വൻസിയിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അൺഹാർമോണിക് ഓസിലേറ്ററിന് അതിനെ നമ്മൾ ഒമേഗ ഇ എന്ന് എഴുതി. ഓക്കെ, സോ ഇറ്റ് ബിക്കം വി പ്ലസ് ഹാഫ് ഒമേഗ ഇ ബാർ മൈനസ് ദർ ഇസ് സം അഡീഷണൽ ടേം വി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ ഒമേഗ ഇ ബാർ എക്സ് സി പ്ലസ് ഇനിയും ടേംസ് ഉണ്ടാകാം. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ ഈ രണ്ട് ടേം മാത്രം എഴുതി. ഹിയർ ഒമേഗ ഇ ഈസ് കോൾഡ് ദ ഓസിലേഷണൽ ഫ്രീക്വൻസി, നമ്മളതിനെക്കുറിച്ച് പിന്നീട് പറയും. ഓക്കെ, ആൻഡ് ഹിയർ എക്സ് സി ഈസ് എ വെരി സ്മോൾ കോൺസ്റ്റൻറ്റ് കോൾഡ് അൺഹാർമോണിസിറ്റി കോൺസ്റ്റൻറ്റ്. എക്സ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതും പോസിറ്റീവുമായിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് എക്സ് സി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഇസ് കോമൺ ഹിയർ? ഹിയർ വി പ്ലസ് ഹാഫ് ന്യൂ ഒമേഗ ഇ ബാർ ഇസ് കോമൺ. സോ ഐ ആം ടേക്കിംഗ് വി പ്ലസ് ഹാഫ് ഒമേഗ ഇ ബാർ നമ്മൾ കോമൺ ആയിട്ട് എടുത്തപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്? വൺ മൈനസ്, ഇവിടെ റിമൈനിങ് ഇസ് എക്സ് സി ഇൻറ്റു വി പ്ലസ് ഹാഫ്. സോ ഇറ്റ് ഇസ് എക്സ് സി ഇൻറ്റു വി പ്ലസ് ഹാഫ്. ക്ലിയർ? ജസ്റ്റ് ഈ ഇക്വേഷനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വൈബ്രേഷണൽ എനർജി ലെവൽ എനർജി ഓഫ് ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ. നൗ വി ആർ ഗോയിങ് ടു കമ്പയർ. അപ്പോൾ ഞാൻ പറഞ്ഞു വി ഹാവ് നോട്ട് ഡിഫൈൻഡ് ദിസ് ഒമേഗ ഇ ബാർ. ഈ ഫ്രീക്വൻസി നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒമേഗ ബാർ ഓസിലേഷൻ തന്നെയാണോ അല്ലേ, അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ ആം ഗോയിങ് ടു കമ്പയർ ദിസ് ഇക്വേഷൻ ഓഫ് ഹാർമോണിക് അൺഹാർമോണിക് ഓസിലേറ്റർ വിത്ത് ദി ഇക്വേഷൻ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, നൗ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ദ ഇക്വേഷൻ ഫോർ ഹാർമോണിക് ഓസിലേറ്റർ ഇസ് വി പ്ലസ് ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ. ഓക്കെ, സോ കമ്പയറിംഗ് വിത്ത് ദ ഇക്വേഷൻ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ വിച്ച് ഇസ് വി പ്ലസ് ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ ഞാൻ കമ്പയർ ചെയ്താൽ എന്താണുള്ളത്? ഈ വി പ്ലസ് ഹാഫും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നീടുള്ളത് ഒമേഗ ബാർ ഓസിലേഷൻ ഇസ് ഇക്വൽ ടു ഒമേഗ ഇ ബാർ ഇൻറ്റു വൺ മൈനസ് എക്സ് സി വി പ്ലസ് ഹാഫ്. ഓക്കെ, സോ ആക്ച്വലി ഒമേഗ ബാർ ഓസിലേഷൻ ഇസ് ദ ഓസിലേഷണൽ ഫ്രീക്വൻസി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ, ബട്ട് ഒമേഗ ഇ ബാർ ഇസ് ദ ഓസിലേഷണൽ ഫ്രീക്വൻസി ഓഫ് എ അൺഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഒമേഗ ബാർ ഓസിലേഷൻ ആൻഡ് ഒമേഗ ഇ ബാർ ഇസ് നോട്ട് സെയിം. ഈ രണ്ട് ഫ്രീക്വൻസിയും ഒരിക്കലും എന്തല്ല, സെയിം അല്ല. ബട്ട് ദ അൺഹാർമോണിക് ഓസിലേറ്റർ ബിഹേവ്സ് ലൈക്ക് എ ഹാർമോണിക് ഓസിലേറ്റർ ബട്ട് വിത്ത് അൻ ഓസിലേഷണൽ ഫ്രീക്വൻസി വിച്ച് ഡിക്രീസസ് സ്റ്റെഡിലി വിത്ത് ഇൻക്രീസിങ് വി. ഓക്കെ, ഇവിടെ ഈ ഇക്വേഷനിൽ വിയുടെ വാല്യൂ കൂടിയാൽ എന്തായിരിക്കും സംഭവിക്കുക?
ഇഫ് ദ വാല്യൂ ഓഫ് വി ഈസ് ഇൻക്രീസിങ് ഈ ടേം കൂടി കൂടി പോകും അല്ലേ ഈ ടേം കൂടുമ്പോൾ ഈ എക്സ് ഇൻറ്റു ഈ ടേം കൂടും ഈ ടേം കൂടിക്കഴിഞ്ഞാൽ വൺ മൈനസ് ഈ ടേം ദാറ്റ് ഈസ് ഡിഫറൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും ഡിഫറൻസ് കുറയാനായിട്ട് തുടങ്ങും മനസ്സിലായല്ലോ അപ്പോൾ വി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഓസിലേഷനിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യാൻ തുടങ്ങും കുറയാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പോൾ ഒരു അൺഹാർമോണിക് ഓസിലേറ്റർ യഥാർത്ഥത്തിൽ ഹാർമോണിക് ഓസിലേറ്റർ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ വ്യത്യാസം വി കൂടുന്നതിനനുസരിച്ച് എൻ്റെ അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഓസിലേഷണൽ ഫ്രീക്വൻസി എന്ത് ചെയ്യാൻ തുടങ്ങും കുറയാനായി തുടങ്ങും മനസ്സിലായോ ആൻഡ് ഓൾസോ സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അൺഹാർമോണിക് ഓസിലേറ്റർ ബിഹേവ്സ് ലൈക്ക് എ ഹാർമോണിക് ഓസിലേറ്റർ ബട്ട് വിത്ത് ആൻ ഓസിലേഷണൽ ഫ്രീക്വൻസി വിച്ച് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് വി ഓക്കെ ഇനി നിങ്ങൾ നോക്കുക വെൻ വി ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് എന്ന് ഞാൻ എടുക്കുന്നു എന്നിരിക്കട്ടെ ആക്ച്വലി നമ്മൾ വി ഈസ് ആക്ച്വലി ദ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ അതിന് ഇതുപോലെ മൈനസ് ഹാഫ് എന്ന് പറയുന്ന ഇൻറ്റീജർ അല്ലാത്തൊരു വാല്യൂ പോസിബിൾ ആണോ അല്ല പക്ഷെ ഞാനൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയുകയാണ് വെറുതെ നമ്മളൊരു എനർജി സ്റ്റേറ്റ് നമ്മൾ വെറുതെ സങ്കല്പിക്കാനായിട്ട് പറയുകയാണ് ഇഫ് വി ആർ ടേക്കിംഗ് വി ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ദിസ് ടേം വിൽ ബി സീറോ ദെൻ ഒമേഗ ബാർ ഓസിലേഷൻ വിൽ ബി ഈസ് ഈക്വൽ ടു ഒമേഗ ഇ അതായത് ഈ സമയത്ത് അതായത് വി ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെയും അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെയും ഫ്രീക്വൻസി എന്തായേനെ സെയിം ആയേനെ ഓക്കെ സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു കേസ് മാത്രമാണ് സോ അറ്റ് ദാറ്റ് കണ്ടീഷൻ സോ ഒമേഗ ബാർ ഓസിലേഷൻ വിൽ ബി ഈസ് ഈക്വൽ ടു ഒമേഗ ഇ ആൻഡ് ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ ആൻഡ് ദ ഇക്വിലിബ്രിയം ഓസിലേഷണൽ ഫ്രീക്വൻസി ഓഫ് ദ അൺഹാർമോണിക് ഓസിലേറ്റർ ഹാർമോണിക് സിസ്റ്റം ദ ഫ്രീക്വൻസി ഓഫ് ഫോർ ഇൻഫിനിറ്റ്ലി സ്മോൾ വൈബ്രേഷൻ അബൌട്ട് ദ ഇക്വിലിബ്രിയം പോയിന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വിലിബ്രിയം ഓസിലേഷണൽ ഫ്രീക്വൻസി എങ്ങനെ പറയാം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹൈപ്പോത്തറ്റിക്കൽ ഇക്വിലിബ്രിയം ഓസിലേഷണൽ ഫ്രീക്വൻസി ഓഫ് എ ഹാർമോണിക് സിസ്റ്റം ദ ഫ്രീക്വൻസി ഫോർ ഇൻഫിനിറ്റ്ലി സ്മോൾ വൈബ്രേഷൻ അബൌട്ട് ഇക്വിലിബ്രിയം പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ സീറോ വൈബ്രേഷണൽ എനർജിയിൽ നിന്നുകൊണ്ട് നമ്മുടെ മോളിക്യൂളിനുണ്ടാകാവുന്ന വെരി സ്മോൾ വൈബ്രേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക ഇറ്റ് ഈസ് നോൺ എസ് ഇക്വിലിബ്രിയം ഓസിലേഷണൽ ഫ്രീക്വൻസി ക്ലിയർ ഇനി ഇൻ ദിസ് ഇക്വേഷൻ പുട്ട് വി ഈസ് ഈക്വൽ ടു സീറോ ഞാൻ നമ്മുടെ ഈ ഒമേഗ ബാർ എൻ്റെ ഇക്വേഷനിൽ ഞാൻ വി സീറോ എന്ന് കൊടുത്തു വി സീറോ എന്ന് കൊടുക്കുമ്പോൾ ഒമേഗ സീറോ വിൽ ബി ഓക്കെ ഇൻ ഇക്വേഷൻ 3.14 വാട്ട് ഈസ് 3.14 ദാറ്റ് ഈസ് ഈ ഇക്വേഷനിൽ ഞാൻ വി ഈസ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുമ്പോൾ ദ ഓസിലേഷൻ ഓഫ് ഫ്രീക്വൻസി ഈസ് ഒമേഗ സീറോ ബാർ ഇസ് ഈക്വൽ ടു ഒമേഗ ഇ ബാർ ഇൻ ടു വൺ മൈനസ് വി സീറോയാണ് സോ ഇറ്റ് വിൽ ബിക്കം എക്സ് ഇ ഇൻ ടു ഹാഫ് ദാറ്റ് ഈസ് വൺ മൈനസ് ഹാഫ് എക്സ് ഇ ദിസ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം ഓസിലേഷണൽ ഫ്രീക്വൻസി ഓക്കെ ആൻഡ് സിമിലർലി ഇൻ ദിസ് ഇക്വേഷൻ ഇഫ് വി ആർ പുട്ടിംഗ് വി ഈസ് ഈക്വൽ ടു സീറോ ഇതിൽ വി ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദ ഇക്വേഷൻ ഇ സീറോ വിൽ ബി ഒമേഗ ഇ ബാർ ഇൻ ടു വൺ മൈനസ് എക്സ് ഇ ബൈ ഹാഫ് ഇൻ ടു ഹാഫ് ദാറ്റ് ഈസ് ഹാഫ് ഒമേഗ ഇ ബാർ ഇൻ ടു വൺ മൈനസ് ഹാഫ് എക്സ് ഇ ഓക്കെ ദിസ് ഈസ് നോൺ ആസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈ എനർജിയെ വിളിക്കുന്ന പേരാണ് എന്ത് സീറോ പോയിൻ്റ് എനർജി ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി അപ്പോൾ നിങ്ങൾ നോക്കുക ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി വെൻ വി ഇസ് ഈക്വൽ ടു സീറോ വാസ് ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ ഓക്കെ ബട്ട് ഇൻ ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ ഇക്വേഷൻ ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് വിച്ച് ഇസ് ഹാഫ് ഒമേഗ ഇ ബാർ ഇൻ ടു വൺ മൈനസ് ഹാഫ് എക്സ് ഇ മനസ്സിലായല്ലോ സോ നെക്സ്റ്റ് വി ഹാവ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസിൽ നമ്മൾ ഇൻ ജനറൽ വി ക്യാൻ കൺസിഡർ
the smallest equation, that is v plus half into omega e bar minus v plus half the whole square into omega e bar x. ഇതൊക്കെ നമ്മൾ ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ് ഇത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, നമ്മൾ ഈ ഒരു ഇക്വേഷൻ മാത്രം വൈബ്രേഷണൽ എനർജിയുടെ ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് ഈ സിംപ്ലിഫിക്കേഷൻസ് എല്ലാം ചെയ്യാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ആക്ച്വലി ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ഈ രണ്ട് ടേംസ് അല്ല ഉള്ളത്, ഇനിയും ഉണ്ട്. പ്ലസ് വി പ്ലസ് ഹാഫ് ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഒമേഗ ഇ ബാർ ഇൻറ്റു വൈ പ്ലസ് വി പ്ലസ് ഹാഫ് ദ ഹോൾ റേസ് ടു ഫോർ ഇൻറ്റു ഒമേഗ ഇ ബാർ ഇൻറ്റു ഇസഡ്, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞു എക്സ് തന്നെ പോസിറ്റീവ് ആണ്, ബട്ട് വെരി വെരി സ്മോൾ ആണ്. ദെർഫോർ ഓൾ അതർ അൺഹാർമോണിസിറ്റി കോൺസ്റ്റൻറ്റ് സജസ് വൈ ഇസഡ് ഓൾ ആർ ഹാവിങ് എ റാപ്പിഡ്ലി ഡിമിനിഷിങ് മാഗ്നിറ്റ്യൂഡ്, അതായത് അതിൻ്റെ വാല്യൂസ് വളരെ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ടേംസിൽ നമ്മൾ അപ്രോക്സിമേഷൻ ഒതുക്കുകയാണ്, മനസ്സിലായല്ലോ. ബാക്കി വാല്യൂസ് എല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് വാല്യൂസ് മാത്രം എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞിട്ടും ടേംസ് ഉണ്ട്. ഓക്കെ, നൗ വെൻ വി ഇസ് ഇക്വൽ ടു സീറോ, ഹാ വെൻ വി ഇസ് ഇക്വൽ ടു സീറോ ദ ഇക്വേഷൻ വിൽ ബിക്കം ഹാഫ് ന്യൂ ഇ ബാർ ഇൻ മൈനസ് ദിസ് വിൽ ബിക്കം വൺ ബൈ ഫോർ ഇൻറ്റു ന്യൂ ഇ ബാർ എക്സ് ഇ. ഓക്കെ, സോ the equation will become half nu e bar minus 1 by 4 into nu e bar x. Okay, when v is equal to 1, it will become 3 by 2 nu e bar minus 9 by 4 into nu e bar x. Clear? And v is equal to 1, 2, 3 എന്ന വാല്യൂ കൊടുത്ത് നമുക്ക് ഓരോ വൈബ്രേഷണൽ എനർജി ലെവൽസിനെ നമുക്ക് കണ്ടുപിടിക്കാം ആണല്ലോ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ആസ് ദ വാല്യൂ ഓഫ് വി ഇൻക്രീസിങ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ എനർജി സ്റ്റേറ്റ്, സെപ്പറേഷൻ ബിറ്റ്വീൻ എനർജി സ്റ്റേറ്റ്സിന് എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ ടേം വി പ്ലസ് ഹാഫ് ഹാഫ് ന്യൂ ഇ ബാർ ഇൻറ്റു ഒമേഗ, സോറി ഹാഫ് ഒമേഗ ബാർ മൈനസ് വൺ ബൈ ഫോർ ഒമേഗ ബാർ എക്സ് ആയിരുന്നു. അടുത്ത ടേം എന്തായി? ത്രീ ബൈ ടു ഒമേഗ ബാർ മൈനസ് നയൻ ബൈ ഫോർ ഒമേഗ ബാർ എക്സ് ആയി. നെക്സ്റ്റ് ടേം വിൽ ബി ആക്ച്വലി വാട്ട്, ഫൈവ് ബൈ ടു ഒമേഗ ബാർ മൈനസ് ട്വൻറ്റി ഫൈവ് ബൈ ഫോർ ഒമേഗ ബാർ എക്സ്. അപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ നോക്കിയാൽ ആസ് ദ വാല്യൂ ഓഫ് വി ഈസ് ഇൻക്രീസിങ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ഡിഫറെൻ്റ് എനർജി ലെവൽസ് ആർ ഡിക്രീസിങ്. നിങ്ങൾ ആ വൺ ബൈ ഫോറും നയൻ ബൈ ഫോറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അടുത്തത് നയൻ ബൈ ഫോറും ട്വൻറ്റി ഫൈവ് ബൈ ഫോറും, സോറി നെക്സ്റ്റ് സിക്സ്റ്റീൻ ബൈ ഫോറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആസ് ദ വാല്യൂ ഓഫ് വി ഈസ് ഇൻക്രീസിങ് ഈ ടേം വിയുടെ സ്ക്വയറാണ്. അപ്പോൾ ഈ മൈനസ് ടേം വളരെ കൂടി കൂടി പോകും. അപ്പോൾ ഈ ഡിഫറൻസ് എന്ത് ചെയ്ത് വരും? കുറഞ്ഞു കുറഞ്ഞ് വരും. ഓക്കെ, സോ ദെയർഫോർ v is equal to 0 ആവുമ്പോൾ ആക്ച്വലി എനർജി സീറോയല്ല, ഇറ്റ് ഹാവ് എ സെർട്ടൻ വാല്യൂ, ദാറ്റ് ഈസ് ഹാഫ് ഒമേഗ ബാർ മൈനസ് വൺ ബൈ ഫോർ എക്സ് വൺ ബൈ ഫോർ എക്സ് ഒമേഗ ബാർ. ഓക്കെ, നെക്സ്റ്റ് v is equal to 1 വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം ത്രീ ബൈ ടു ഒമേഗ ബാർ മൈനസ് നയൻ ബൈ ഫോർ ഒമേഗ ബാർ എക്സ്. നെക്സ്റ്റ് ഇറ്റ് വിൽ ബി ടു വരുന്ന, സോറി വെൻ ഇറ്റ് ബിക്കം ടു v is equal to 1, next it become 2, it will be 5 by 2 omega bar minus 25 by. അപ്പോൾ ആസ് എ വാല്യൂ ഓഫ് ഇൻക്രീസിങ് ഈ സെപ്പറേഷൻ കുറഞ്ഞു 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 വരും. ഹൈ വാല്യൂവിലേക്ക് പോകുമ്പോൾ ദർ വിൽ ബി എ ക്രൗഡിങ് ഓഫ് വൈബ്രേഷൻ എനർജി ലെവൽസ്. ക്ലിയർ? സോ നെക്സ്റ്റ് വി ഹാവ് സെലക്ഷൻ റൂൾ. സെലക്ഷൻ റൂൾ ഇസ് ഡെൽറ്റ വി ഇസ് ഇക്വൽ ടു പ്ലസ് ഒ മൈനസ് വൺ, പ്ലസ് ഒ മൈനസ് ടു, പ്ലസ് ഒ മൈനസ് ത്രീ, എക്സെട്ര. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലെല്ലാം ഡെൽറ്റ ജെ റിജിഡ് ആയാലും നോൺ റിജിഡ് ആയാലും ഇറ്റ് വാസ് പ്ലസ് ഒ മൈനസ് വൺ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് വൈബ്രേഷൻ എനർജി ലെവൽസ് വെൻ ദ ഇക്വേഷൻ ഇസ് ഹാർമോണിക് ഓസിലേറ്റർ ദെൻ ഇറ്റ് വാസ് ഡെൽറ്റ വി ഇസ് ഇക്വൽ ടു പ്ലസ് ഒ മൈനസ് വൺ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ അൺഹാർമോണിക് ഓസിലേറ്റർ selection rules can have value plus or minus 1, plus or minus 2, plus or minus 3, etc. Clear? So what do you mean by this plus or minus 1? Transition from 0 to 1. Okay? Plus or minus 2 means 0 to 2. Plus or minus 3 means 0 to 3. Okay? 0 to 4. അപ്പോൾ സീറോയിൽ നിന്ന് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ട്രാൻസിഷൻ പോസിബിൾ ആണ്.
വാട്ട് അബൌട്ട് വൺ ടു ടു? വൺ ടു ടു ആയാലും പ്ലസ് ഓ മൈനസ് വൺ ആണ്. വൺ ടു ത്രീ ആയാലും പ്ലസ് ഓ മൈനസ് ടു ആണ്. വൺ ടു ഫോർ ആയാലും പ്ലസ് ഓ മൈനസ് ത്രീ ആണ്. ഓക്കെ, ദെൻ ടു ടു ത്രീ, ടു ടു ഫോർ, ടു ടു ഫൈവ്, ടു ടു സിക്സ്, ഇങ്ങനെ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ. മനസ്സിലായോ? പക്ഷേ നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യുന്നത് സീറോ ടു വൺ, സീറോ ടു ടു, സീറോ ടു ത്രീ ട്രാൻസിഷൻ ആണ്. ബാക്കിയുള്ള ഹയർ ലെവലായ വൺ ടു ടു, വൺ ടു ത്രീ, വൺ ടു ഫോർ, അല്ലെങ്കിൽ ടു ടു ത്രീ, ടു ടു ഫോർ, ടു ടു ഫൈവ് എല്ലാം നമ്മൾ സാധാരണ നെഗ്ലക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇഫ് വി ആർ ടേക്കിംഗ് ദ പോപ്പുലേഷൻ ഓഫ് ഡിഫറെൻറ്റ് വൈബ്രേഷണൽ ലെവൽസ് അറ്റ് റൂം ടെമ്പറേച്ചർ. നമുക്ക് അറിയാം പോപ്പുലേഷൻ്റെ ഇക്വേഷൻ എൻ ബൈ എൻ സീറോ ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി, ഡെൽറ്റ ഇ ബൈ കെ ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വി സീറോ വി വൺ ലെവൽ എടുക്കുകയാണ്. സോ എൻ വൺ ഡിവൈഡഡ് ബൈ എൻ സീറോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വി സിക്കൽ ടു സീറോയും വി സിക്കൽ ടു വൺ ലെവലിൻ്റെയും എനർജി ഡിഫറൻസ് നോക്കുക. ദെൻ എൻ വൺ ബൈ എൻ സീറോ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഡെൽറ്റ ഇ ബൈ കെ ടി ചെയ്യുമ്പോൾ അറൗണ്ട് വാല്യൂ 0.008 ആണ്. ഓക്കെ, അതായത് 0.008 എന്ന് പറയുമ്പോൾ ഏകദേശം 0.01 എന്ന് പറഞ്ഞാൽ 1%. ഓക്കെ, സോ എൻ വൺ ഡിവൈഡഡ് ബൈ എൻ സീറോ എന്ന് പറഞ്ഞാൽ 1%. ദാറ്റ് മീൻസ് എൻ വണ്ണിലെ പോപ്പുലേഷൻ എൻ സീറോയിലുള്ള പോപ്പുലേഷൻ്റെ വെറും 1% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മുടെ എനർജി ലെവൽ ഇവിടെ ഇപ്പോൾ എൻ സീറോ എന്ന് പറയുന്നത് ഒരു എത്ര, ഒരു 10,000 ആറ്റം ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 1%, 1% എന്ന് പറയുമ്പോൾ വെറും 100 ആറ്റം മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ, നമ്മുടെ വണ്ണിൽ കാണുള്ളൂ. അതിൻ്റെ വെറും 1%, ഒരാറ്റം മാത്രമേ ഇവിടെ കാണൂ. അത് നമ്മൾ വെറുതെ പറയുകയാണ്, ആറ്റംസിൻ്റെ എണ്ണം ഈ 10,000 ഒന്നും അല്ല അല്ലേ, അത്രയും ഹൈ ആണ്. എന്നാലും നമ്മുടെ സീറോ സ്റ്റേറ്റിലുള്ളതിൻ്റെ വെറും 1% മാത്രമേ നെക്സ്റ്റ് ലെവലിൽ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇനി നമ്മൾ എൻ ടു ബൈ എൻ സീറോ ചെയ്യുകയാണെങ്കിൽ അതിലും ചെറിയ പെർസെൻറ്റേജ് ആയിരിക്കും, അതായത് ഇവിടെ ഉള്ളതിൻ്റെ അതിലും ചെറിയ പെർസെൻറ്റേജ് ഇവിടെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും വൈബ്രേഷണൽ ലെവൽ കൂടുന്തോറും നമ്മുടെ ഓരോ ലെവലിലെയും പോപ്പുലേഷൻ കൺസിഡറബിളി കുറയും. പോപ്പുലേഷൻ കുറയുമ്പോൾ എന്താ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു ഇൻറ്റൻസിറ്റി ഓഫ് എ ലൈൻ ഡിപ്പെൻഡ്സ് ഓൺ പോപ്പുലേഷൻ ആണല്ലോ. അപ്പോൾ പോപ്പുലേഷൻ കൂടിയാൽ കൂടുതൽ ആറ്റംസ് ട്രാൻസിഷൻ നടത്തും, കൂടുതൽ ഇൻറ്റൻസ് ആയിരിക്കും. പോപ്പുലേഷൻ കുറഞ്ഞാൽ അത്തരത്തിലുള്ള ലൈൻ വളരെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിരിക്കും. അപ്പോൾ നമുക്ക് സീറോ ടു വൺ, സീറോ ടു ടു, സീറോ ടു ത്രീ, സീറോ ടു ഫോർ ഒക്കെ വളരെ ഇൻറ്റൻസിറ്റി കൂടിയ ട്രാൻസിഷനാണ്. അതേസമയം നമ്മൾ വൺ ടു ടു എടുത്താൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി വളരെ ഫീബിളായിരിക്കും. ടു ടു ത്രീ എടുത്താൽ അതിലും കുറവായിരിക്കും. ടു ടു ഫൈവ് എടുത്താൽ അതിലും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റൻസായ ലൈൻസ് എപ്പോഴും തരുന്നത് ട്രാൻസിഷൻ ഫ്രം സീറോയിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ വൺ ടു ടുവും ടു ടു ത്രീയും വൺ ടു ത്രീയും അങ്ങനത്തെ ഹയർ ഓർഡർ ട്രാൻസിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെഗ്ലക്ട് ചെയ്യുന്നത്. ക്ലിയർ? സോ വി ആർ അപ്ലൈയിങ് സെലക്ഷൻ റൂൾ ഫോർ ട്രാൻസിഷൻ സീറോ ടു വൺ. സീറോ ടു വൺ നമ്മൾ കൺസിഡർ ചെയ്താൽ ദാറ്റ് വിൽ ബി ഇ വൺ മൈനസ് ഇ സീറോ. ഓക്കെ, സോ ഇ വൺ മൈനസ് ഇ സീറോ ഇയേഴ്സ് വെൻ വൺ ആവുമ്പോൾ ദിസ് വിൽ ബി 3/2 ഒമേഗ ബാർ മൈനസ് 9/4 ഒമേഗ ബാർ എക്സ് സി മൈനസ് ഓഫ് ഇ ബാർ എന്ന് പറയുമ്പോൾ 1/2 ഒമേഗ ഇ ബാർ മൈനസ് 1/4 എക്സ് സി ഒമേഗ ഇ ബാർ. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ ദിസ് ഇസ് 3/2 മൈനസ് 1/2 വിച്ച് ഇസ് ഒമേഗ ഇ ബാർ. നെക്സ്റ്റ് ഇസ് ഒമേഗ ഇ ബാർ മൈനസ് 1/4 മൈനസ് 1/2 പ്ലസ് 1/4, സോറി വാട്ട്, ഇവിടെ ടേം എന്ത് വരും, ദിസ് വിൽ ബിക്കം 1 + 1/2, ദാറ്റ് ഇസ് 9/4 എക്സ് സി ഒമേഗ ഇ ബാർ പ്ലസ് 1/4, ഇറ്റ് വിൽ ബിക്കം മൈനസ് 2 ബിക്കോസ് 8/4 വരും, മൈനസ് 8/4 വിച്ച് ഇസ് -2 ഒമേഗ ഇ ബാർ എക്സ് സി. ഒമേഗ ഇ ബാർ കോമൺ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 1 - 2 എക്സ് സി ഇൻറ്റു ഒമേഗ ഇ ബാർ. ഓക്കെ,
Next transition from 0 to 2. 0 to 2 will out avumbo, this will be 5 by 2 omega bar minus 25 by 4 xc omega e bar. Minus again omega half omega e bar minus 1 by 4 omega e bar. 5 by 2 minus 1 by 2, it will be 4 by 2, which is 2 omega bar. Next, this will be 20 minus 25 by 4 plus 1 by 4. What? 1 by 4 will be 20 by 4, which is minus 5. Minus 20 by 4, which is equal to minus 5. So, sorry, minus 6. Minus 6, so it will be minus 6 xc omega e bar. Randall and then 2 omega e bar common, it will become 1 minus 3 xc. Okay. Next, v is equal to 0 to 3 edukkana samayathu, 0 to 3 edukkumbo 3 plus half omega e bar minus 3 plus half the whole square x omega e bar minus v is equal to 0 cheyumbo, it will be 3 omega e bar into 1 minus 4 xc. Okay, appo nokka, for 0 to 1 it is omega bar into 1 minus 2xc. 0 to 2 avumbo 2 omega bar into 1 minus 3xc. 0 to 3 avumbo 3 omega bar into 1 minus 4xc. Appo what will be for 0 to 4? 0 to 4 will be 4 omega bar into 1 minus 5xc. Next will be 5 omega bar into 1 minus 6xc and so on. Clear? So, ivide ellam xc ennu parayunnathu valare valare cheriya oru number aanu. So, venamengil all these terms can be neglected. Therefore, the frequencies will become omega e bar, 2 omega e bar, 3 omega e bar and so on. Nammal idine endana approximate cheyumbo allengil namukku ee cheriya value kudi edukkam. Okay? So, when transition is from 0 to 1, the first line will be at omega e bar, which is very much intense. Valare intensity koodalayirikkum. Adutha 0 to 2 varumba, it will be around 2 omega bar. Idinekkal intensity koravayirikku ivide. Okay? Adutha 0 to 3 varumbo, it will be 3 omega bar. Ee rendinekkal korach intensity koravayirikkum ee transition. Manasilayalo? And what about separation? Separation omega e bar and 2 omega e bar in the middle, omega difference, ivide omega difference, so the lines will be equidistant. Eppide, when transition is from 0 to 1, 0 to 2, 0 to 3, 0 to 4 varunna samayathu, this will be the vibrational lines and they will be equidistant. Clear? Next, ivide ee oru samayathu, transition from nammade vibrational level aaya 0 il ninnu dissociation point ilekulla ee difference ne njan d0 ennaanu eduthirikkunnu. Okay, so ivide ningal nokkandathu namukku 1 to 2, 1 to 3, 1 to 4 transitions ellam nammal consider cheyyathathinte kaaranam ee one levelil atoms inde ennam 0 il ullathinekkal verum 1% maatram ayathukondu atharam transitions inde intensity koravana adukondana nammal atharam transition ivide mention cheyyathathu. Okay, pakshe if we are increasing the surrounding temperature, nammal ee experiment cheyyunna temperature nammal kootunu nirikkatte, if we are increasing the temperature, then more atom in the zero state can undergo transition to one state. Alle thermal energy excess aayittu nammal koduthal ee thermal energy absorb eda nammude zero il irikkunna more and more molecules ne engottu pogan kadiyum one ilekku pogan kadiyum. Eppozhaanu nammal aadyam parnje n1 by n0 nammal room temperature il calculate cheyidappozhayirunnu 1% kittiyathu, pakshe nammal room temperature ne pagaru oru 600 kelvin temperature laanu nammal ee experiment cheyyunnathengil ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഹയർ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, നൗ ദ പോപ്പുലേഷൻ ഓഫ് വൺ സ്റ്റേറ്റ് ഇസ് അപ്രീഷ്യബിൾ. ഇപ്പോൾ വൺ സ്റ്റേറ്റിൽ പോപ്പുലേഷൻ എന്തായി? അപ്രീഷ്യബിളായി. അപ്പോൾ ഇനി 1 to 2, 1 to 3 ട്രാൻസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി മോർ ഇൻറ്റൻസ്. അപ്പോൾ നമുക്ക് അത്തരം ലൈൻസിനെ എന്ത് ചെയ്യാൻ കഴിയും? കൺസിഡർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹയർ ടെമ്പറേച്ചറിൽ ട്രാൻസിഷൻ, ഹയർ ലെവലിൽ നിന്ന് ട്രാൻസിഷൻ നടന്നാൽ അങ്ങനെ കിട്ടുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ ഹോട്ട് ബാൻഡ്സ് എന്ന് വിളിക്കുന്നത്.
മനസ്സിലായോ? സോ ഹോട്ട് ബാൻഡ്സ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? വെൻ ട്രാൻസിഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഫ്രം ഹയർ എനർജി സ്റ്റേറ്റ്. ഓക്കെ, അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? വെൻ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ. ഓക്കെ, നൗ ഹോട്ട് ബാൻഡ്സ് വെൻ വി ഇസ് ഈക്വൽ ടു 1 to 2 ചെയ്യുമ്പോൾ ദി എനർജി ദി ഇക്വേഷൻ വിൽ ബി ഒമേഗ ഇ ബാർ ഇൻ ടു 1 - 4xe. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹോട്ട് ബാൻഡ്. ഇനി അടുത്തത് 1 to 3 ആവാം, 2 to 3 ആകാം, ഇതെല്ലാം ഹോട്ട് ബാൻഡ്സിൽ വരുന്നതാണ്. മനസ്സിലായോ? ഇനി നമ്മൾ ഈ ട്രാൻസിഷൻ എടുത്താൽ ഹിയർ വി ഹാവ് 0 to 1, വി ഗെറ്റ് സ്പെക്ട്ര അറ്റ് ഒമേഗ ഇ ബാർ ഇൻ ടു 1 - 2xe, ഓർ സിംപ്ലി ഇറ്റ് ഇസ് ഒമേഗ ഇ ബാർ. This kind of transition is known as, which is more intense transition, is known as fundamental transition, and this line is called fundamental line. Okay, so the next possible transition from 0 to 2 is known as having frequency 2 omega bar is called first overtone, and 0 to 3 is known as second overtone, next will be third overtone, and so on. ഓക്കെ, സോ വൈബ്രേഷണൽ സ്പെക്ട്രം നമ്മളെടുത്താൽ ആ സ്പെക്ട്രത്തിൽ പല ഇൻറ്റൻസിറ്റിയിലുള്ള ഇക്വിഡിസ്റ്റൻ്റ് ആയ സ്പെക്ട്രൽ ലൈൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനെ നമുക്ക് ഫണ്ടമെൻ്റൽ ലൈൻ, ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, താങ്ക് യു.